സമഷ്ടി ബോധം എന്ന് പറയുന്നത്. അതെ, സമഷ്ടി ബോധം എന്ന് പറയുന്നത് സമഷ്ടി ബോധത്തിന്റെ സൃഷ്ടിയാണ്. സമഷ്ടി ബോധമാണ് ആ വിശ്വത്തെ സൃഷ്ടിക്കുന്നത്. സമഷ്ടി ബോധം എന്ന് പറഞ്ഞാൽ എന്റെ ജാഗ്രത് പോലെ ഞാനും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വിശേഷ ചേതനകളും ചേർന്നത് സമഷ്ടി ജാഗ്രത്. അതിനെ വിരാട് എന്ന് പറയും ഭാരതീയ ദർശന പ്രകാരം. ഞാനും എന്റെ സ്വപ്നത്തിലെ തൈജസ്സന് സമാനമായ എല്ലാ തൈജസ്സന്മാരും ചേർന്നതിനെ ഹിരണ്യഗർഭൻ എന്ന് പറയും. അത് സമഷ്ടി സ്വപ്നം. ഞാനും എന്നില് ഏതൊന്നാണോ സർവജ്ഞമായിരിക്കുന്ന ബോധമായിരിക്കുന്ന പ്രാജ്ഞൻ, പ്രകർഷേണെ അറിയുന്നവൻ, അവന്റെ സമഷ്ടി രൂപത്തെ ഈശ്വരൻ എന്ന് പറയും. ഈ മൂന്നെണ്ണമാണ് സമഷ്ടി ജാഗ്രത്, സമഷ്ടി സ്വപ്നം, സമഷ്ടി സുഷുപ്തി. അതാണ് ഈ പ്രപഞ്ചമായി വികസിച്ചു നിൽക്കുന്നത്. ഇത് വികസിക്കുന്നത് ഇന്ന് ഞാൻ വിചാരിക്കുന്നു, എൻ്റെ അടുത്തുള്ളയാൾ വിചാരിക്കുന്നു, എൻ്റെ അപ്പുറത്തിരിക്കുന്നയാൾ വിചാരിക്കുന്നു. അത് വാക്കായി എന്നിൽ നിന്ന് വരുന്നു, അയാളിൽ നിന്ന് വാക്കായി വരുന്നു, മറ്റയാളിൽ നിന്ന് വാക്കായി വരുന്നു. വിചാരവും വാക്കും പ്രവൃത്തിയും സമാനമായി ഞങ്ങളിൽ നിന്നെല്ലാം വരികയും അവ സമ്യക്കായിരിക്കുകയും ചെയ്യുമ്പോൾ കാലം സമഷ്ടിയിൽ സമ്യക് സൃഷ്ടികൾ ചെയ്യുന്നു. എപ്പോൾ എന്നിലെ വാക്ക്, എൻ്റെ മനസ്സ്, എൻ്റെ പ്രവൃത്തി പരസ്പര വിരുദ്ധമായിരിക്കുന്നു, അടുത്തുള്ളവൻ്റെത് വിരുദ്ധമായിരിക്കുന്നു, വാക്കൊരിടത്തും പ്രവൃത്തി വേറൊരിടത്തും വിചാരം മറ്റൊരിടത്തുമായി ഞങ്ങൾ പുറത്തേക്ക് വിടുന്നവയുടെ ആന്തോളനം വരുമ്പോൾ പരസ്പര ദ്വേഷമുള്ള കർമ്മങ്ങൾ കൊണ്ട് സസ്യങ്ങളും ജന്തുക്കളും ചുറ്റുപാടുകളും മാറിമറിയുകയാൽ അതിനനുഗുണമായി അവൻ്റെ ബോധത്തിൽ നിന്ന് നാശകരങ്ങളായ ഉപകരണങ്ങളും നാശകരങ്ങളായിരിക്കുന്ന ചിന്തകളും ഉണ്ടാവുകയും ഇതിൻ്റെ ആന്തോളനത്തെ നശിപ്പിക്കുകയും അതിനനുസരിച്ച് സമഷ്ടിയിൽ കാണപ്പെടുകയും ചെയ്യും. അങ്ങനെ കാണപ്പെടുമ്പോൾ അവനോട് എതിർക്കണം എന്ന് തോന്നുന്നതും ആ നശിപ്പിക്കുന്നവനെ കൊല്ലണമെന്ന് തോന്നുന്നതും അവൻ ചെയ്യുന്ന പണി തന്നെയാണ് ഇവൻ്റെ ബോധത്തിലും വരുന്നത്. അതിലൂടെ ഇതിന് പരിഹാരമില്ല. പകരം എന്റെ ബോധം അതിൻ്റെ ആന്തോളനം അവനെ കൂടി ചേർത്ത് നശിപ്പിക്കാതെ സങ്കല്പിക്കുന്നുവെങ്കിൽ നാളെ അജിരേണ എന്റെ ബോധത്തിൻ്റെ ആന്തോളനത്തിൽ വെച്ചു തന്നെ അത് സമഷ്ടിയിലേക്ക് പോവുകയും എത്രത്തോളം തപസ്സും ബ്രഹ്മചര്യവും ശക്തിയും എനിക്കുണ്ടോ അതനുസരിച്ച് നാളെ അവനിൽ ഉൾപ്പെടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അതിനെതിരായിത്തീരുകയും അവരുടെ മനസ്സ് ഒരു പുതിയ സമഷ്ടിയെ സൃഷ്ടിക്കുകയും നന്മയിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തപസ്വികളുടെ തപസ്സിലാണ് നന്മയിരിക്കുന്നത്, അല്ലാത്തവരുടെ ആന്തോളനത്തിലാണ് തിന്മയിരിക്കുന്നത്. ഇതാണ് സമഷ്ടി പ്രക്രിയ. ഞാൻ നന്മയും തിന്മയുടെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അതെങ്ങനെയാണ് സമഷ്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ല എന്റെ സൃഷ്ടിയാ. അതെ, ഞാൻ ചോദിക്കാൻ കാരണം ഈ ഇരിക്കുമ്പോൾ തന്നെ എന്റെ ചിന്ത ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ സമഷ്ടി ചിന്തയും ഇല്ലെങ്കിൽ പിന്നെ ജീവൻ എന്ന് പറയുന്ന നമ്മൾ ഈ നൈനന്തര്യമുണ്ടോ? പിന്നെ ഉള്ളത് ബോധം മാത്രമേ ഉള്ളൂ, ജീവൻ എന്ന ആന്തോളന ഇല്ല. അത് അതങ്ങനെയാണ്. അത് അത് ധ്യാനത്തിൽ വെച്ച് നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്. അത് ബോധ്യമാകാൻ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടച്ച് ചിന്ത നിശ്ചേഷ്ടമായാൽ പ്രപഞ്ചമില്ല, പ്രപഞ്ചക്രമവുമില്ല. പ്രപഞ്ചക്രമം വെറും തോന്നൽ മാത്രമാണെന്ന് എടുക്കുന്നത് ഇവിടെയാണ്. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനും ലോകവും ഉണ്ടായിരിക്കുന്നു. ചിന്തിക്കുന്നില്ലെങ്കിൽ ലോകവുമില്ല, ഞാനും വേറിട്ടില്ല. ഞാൻ വേറിട്ടാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് വേറിട്ടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് വേർതിരിച്ചു നിർത്തുന്നത്.
ഇല്ലെങ്കിൽ വേർതിരിച്ച് ചിന്തയില്ല. എല്ലാം ഒന്നു മാത്രമാണ്, എല്ലാം ഒന്നു മാത്രമായി ഇടപെടുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും. പക്ഷെ അല്പം കഴിയുമ്പോൾ വേറിട്ടുള്ള ചിന്തകൾ വരും, അതിൽ വക്കാണം തുടങ്ങും. അപ്പോൾ ഒന്നിച്ചുള്ള ചിന്തകളെ അംഗീകരിക്കാൻ പറ്റാതാവും. അതാണ് സമഷ്ടിയും വ്യഷ്ടിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായി രൂപാന്തരം പ്രാപിക്കുന്നത്. അതിൻ്റെതാണ് ഈ ലോകം കാണുന്നതല്ല. അതുകൊണ്ട് യാതൊന്നും ചിന്തിക്കാത്തവന്, നിശ്ചിന്തന്, ചിന്തയൊന്നുമില്ല, അവൻ സദാ സർവദാ ആനന്ദമഗ്നനായിരിക്കുന്നു.